കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നെന്നാരോപിച്ച് 14 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണന നൽകാനാവില്ലെന്ന് കോടതി. രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന പരാതി രാഷ്ട്രീയമായി തന്നെ പരിഹരിക്കണമെന്നും അതിനുള്ള ഇടം കോടതിയല്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ബിനുരാജ്, ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ബിനുരാജ്, പ്രതിപക്ഷ നീക്കത്തിന് തിരിച്ചടി? അതെ ശ്രവണ, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്ക് ശേഷമാണ് ഈ 14 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയത്. പ്രത്യേകിച്ച് ED യെയും CBI പോലുള്ള അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നിശബ്ദരാക്കുകയാണ് എന്നുള്ള വാദമാണ് പ്രധാനമായും ഈ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിനും റിമാൻഡ് അടക്കമുള്ള മറ്റു നടപടികൾക്കും ഒരു കൃത്യമായ മാർഗരേഖ വേണം എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലൂടെ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ നേതാക്കൾക്കെതിരായ നടപടി ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതിക്ക് മുമ്പിൽ വ്യക്തമാക്കാൻ മനു അഭിഷേക് സിംഗ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ നിലപാട് കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ രീതിയിൽ വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ ഇത്തരത്തിലൊരു പൊതുനിർദ്ദേശം, ഇത്തരത്തിലൊരു പരാതിയിൽ ഒരു പൊതുനിർദ്ദേശം നൽകാനാവില്ല എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് JB പട്ടീവാലയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയത്. മാത്രമല്ല വ്യക്തിഗതമായ കേസുകളിൽ അല്ലെങ്കിൽ പരാതികളിൽ കോടതിക്ക് ഇടപെടാം, പക്ഷേ ഒരു കൂട്ടത്തോടെയുള്ള പരാതികളിൽ ഒരു പൊതുനിർദ്ദേശം എന്നുള്ള രീതിയിൽ ഇടപെടാൻ കഴിയില്ല. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാൻ കഴിയില്ല. അവർ സാധാരണ പൗരന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ പൗരന്മാർക്കുള്ള നീതിക്കുള്ള വഴികൾ എന്തൊക്കെയാണോ ആ രീതിയിൽ കൂടി മാത്രമേ പോകാനാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള പരാതി അത് രാഷ്ട്രീയമായി തന്നെ പരിഹരിക്കണം. അത് പരിഹരിക്കാനുള്ള ഇടം കോടതി അല്ല എന്നും കോടതി സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടെ ഹർജി പ്രതിപക്ഷ പാർട്ടികളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്.